നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശ്വാസ്യതയില്ലാത്ത നിങ്ങൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നു. ഒരു ഇന്ത്യക്കാരന്റെ വാക്കുകൾ പാകിസ്ഥാന്റെ നെഞ്ചിൽ തന്നെ ചെന്ന് തറച്ചു. പാകിസ്ഥാനെ വിമർശിച്ച് ഇന്ത്യ പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തവണ ഒരു മയവുമില്ലാത്ത പറച്ചിൽ തന്നെ ഇന്ത്യക്ക് നടത്തേണ്ടി വന്നു. കാരണം പാകിസ്ഥാൻ അത് ഇരന്നു വാങ്ങുകയാണ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിലിൽ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യ. ജമ്മുകശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിനെ തുടർന്നുള്ള സംഭവങ്ങൾ ഉന്നയിച്ച പാകിസ്ഥാന്റെ നടപടി ഗൗരവതരമായി കാണുന്നെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഒരു അന്താരാഷ്ട്ര വേദിയെ ദുരുപയോഗിക്കുന്ന നടപടിയാണ് പാകിസ്ഥാന്റേതെന്ന് ഇന്ത്യയുടെ പെർമനന്റ് മിഷൻ സെക്രട്ടറി സന്തിൽ കുമാർ വിമർശിച്ചു. മറ്റുള്ളവർക്ക് ആവശ്യപ്പെടാതെ ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്ന് സന്തിൽ കുമാർ പാകിസ്ഥാനെ ഉപദേശിച്ചത് ഇമ്രാന്റെ ബധിരകർണ അഭിനയത്തിനുള്ള മറുപടി തന്നെയാണ്. മനുഷ്യാവകാശ കൗൺസിലിനെയും അതിന്റെ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന നടപടി പാകിസ്ഥാൻ തുടരുന്നത് ദൗർഭാഗ്യകരമാണ്. ദക്ഷിണേഷ്യയിൽ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊലകൾ നടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നിരിക്കെയാണ് അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഭരണകൂടം നടപ്പിലാക്കുന്ന നിയമങ്ങളെ കാറ്റിൽ പറത്തിയുള്ള കൊലപാതകങ്ങൾ, ഭരണകൂട ഭീകരത, ബലപ്രയോഗത്തിലൂടെയുള്ള കുടിയൊഴിക്കൽ, സൈനിക നടപടികൾ, പീഡന ക്യാമ്പുകൾ, തടങ്കൽ പാളയങ്ങൾ തുടങ്ങിയവ ബലൂചിസ്ഥാനിൽ സാധാരണ സംഭവങ്ങളാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം. ജമ്മുകശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിനെ തുടർന്ന് അവിടെ ഒരുവിധത്തിലുമുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. മേഖലയിലെ സമാധാനം നശിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തീർത്തും വിശ്വാസ്യതയില്ലാത്തൊരു രാജ്യമാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് ഇന്ത്യ. മതമൗലികവാദത്തിലൂടെയും രക്തചുരിച്ചിലുകളിലൂടെയും രൂപം കൊണ്ട രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കി ഇന്ത്യയുടെ നിർണായകമായ മറുപടികൾ, ചുട്ട മറുപടികൾ പോരെ. സന്തിൽ കുമാർ എന്ന ഇന്ത്യക്കാരൻ്റെ കുറുക്കൊള്ളുന്ന മറുപടികൾ പാകിസ്ഥാന് വയറ് നിറഞ്ഞെങ്കിൽ ഇനി വിശ്രമിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.